നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രേക്ഷകരുടെ ജ്യോതിഷായ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും പ്രേക്ഷകർക്ക് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യും നമസ്കാരം സാർ നമസ്കാരം ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് നമുക്ക് തുടങ്ങാം നമസ്കാരം ഇന്ന് തിങ്കളാഴ്ച ഇന്നത്തെ നിറം വെള്ളയാണ് ഇന്നത്തെ നമ്പർ രണ്ടാണ് ഇന്ന് 1890 ആണ്ട് വൃശ്ചികമാസം 8 തീയതി മൂലം നക്ഷത്രം നാളെ 9 നാഴിക 57 വിനാഴി വരെയുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതിനെയെല്ലാം നേരിടുന്നവരാണ് ഈ നക്ഷത്രക്കാർ പലപ്പോഴും സാമ്പത്തിക പ്രശ്നം നേരിടാം മറ്റുള്ളവരുടെ കാര്യത്തിൽ നയശാലികളായിരിക്കുമെങ്കിലും സ്വന്തം കാര്യത്തിൽ ആ നയശൂന്യതയാണ് ഇവർ കാണിക്കുക ജനസേവന തൽപരരായ ഇവർക്ക് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതാണ് ഏഴശനി തുടങ്ങിയതിനാൽ പല മനഃപ്രയാസങ്ങളും തടസ്സങ്ങളും താമസങ്ങളും എല്ലാം കരുതിയിരിക്കേണ്ട കാലഘട്ടം കൂടാണ് അടുത്ത ഒരു 5 വർഷത്തേക്ക് വളരെ മോശമായ ഒരു സമയമായിരിക്കും അതിനുശേഷം അത് കുറഞ്ഞു കുറഞ്ഞു വരും നമുക്ക് ഒരു പ്രേക്ഷകനിലേക്ക് പോകാം നമസ്കാരം കോഹിനൂർ ജെയിംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം പേര് പറഞ്ഞോളൂ ഹലോ പേര് പറയൂ എന്റെ പേര് സന്തോഷ് എന്നാണ് സന്തോഷ് പറഞ്ഞോളൂ സന്തോഷ് എന്റെ വൈഫിന്റെ സന്തോഷിന്റെ ഫോൺ കട്ട് ആയെന്ന് തോന്നുന്നു നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം അനിലാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത് അനിൽ 12 ഏപ്രിൽ 1967 12 ഏപ്രിൽ 1967 സമയം 7:30 AM സ്ഥലം തിരുവല്ല കരിയർ ഹെൽത്ത് ഫ്യൂച്ചർ ആണ് അറിയാനുള്ളത് ഇത് ഭരണി നക്ഷത്രമാണ് ഇപ്പം കണ്ട ശനി 2/11/2014 കഴിഞ്ഞു ഇപ്പം അഷ്ടമത്തി ശനി എന്ന് പറയും ഇത് ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പലതരത്തിലുള്ള മുറിവ് ചതവ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടാണ് വാഹനങ്ങൾ ഓടിക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം വാഹനാപകടങ്ങൾ വളരെ ശ്രദ്ധ കരുതിയിരിക്കണം പക്ഷേ ഇതിനകത്ത് ഇതെല്ലാം ഒരു 50-60% ബാധിക്കത്തില്ല കാരണം ശനി അതിൻ്റെ ഒരു ബന്ധുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അതുപോലെ നല്ലൊരു യോഗമുണ്ട് ഹംസയോഗം എന്ന് പറയും വ്യാഴം അതിൻ്റെ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ് അപ്പോൾ ഈ അഷ്ടമത്തെ ശനി കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സമയമാണ് പൊതുവെ നല്ല ജാതകമായിട്ടാണ് ഇത് കണക്ക് കൂട്ടുന്നത് എന്തായാലും നിന്ന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു നമസ്കാരം കോഹിനൂർ ജെയിംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ എന്റെ പേര് ഉമ സമയം സ്ഥലവും സമയം രാവിലെ 5:00 to 5:30 വെളുപ്പിനെ സ്ഥലം ജനിച്ച സ്ഥലം സ്ഥലം ഓക്കെ രേവതി നക്ഷത്രമാണോ എന്താ അറിയണ്ടേ എനിക്ക് എന്റെ ജോലി എപ്പം ചേഞ്ച് ചെയ്യാൻ പറ്റും ഞാനിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് എപ്പം ജോലി ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ എന്റെ ആരോഗ്യസ്ഥിതി കൂടെ ഒന്ന് അറിയണം കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ടായിരുന്ന ശനിയുടെ ദോഷം ഇപ്പം മാറിയിരിക്കുകയാണ് ഈ 2nd November മുതൽ അപ്പം ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും കാരണം വ്യാഴം അനുകൂലമായിട്ടുണ്ട് അതുപോലെ ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ് അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്നല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാകും അത് മാത്രമല്ല നല്ല ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഇപ്പം 2nd November 2014 മുതൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് അതെ അതെ ഉമ്മ വിളിച്ചാൽ വളരെയധികം നന്ദി അതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷാരാജ്ഞ വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകർക്കും തത്സമയം വിളിച്ചു തുടങ്ങാം നമസ്കാരം കോഹിനൂർ ജെയിംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം നമസ്കാരം പേര് പറഞ്ഞോളൂ
എന്റെ മക്കളുടെ കാര്യം ചോദിക്കാനായിരുന്നു. ശരി, പേര് പറയൂ. അവന്റെ പേര് അർജുൻ. ഓഗസ്റ്റ് 3, 1992. എന്താണ് അറിയാനുള്ളത്? അത്തം നക്ഷത്രമാണോ? അതെ. അത്തം നക്ഷത്രക്കാർക്ക് ഇപ്പം ഏഴ് ശനി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ ജോലി ഉണ്ടോ? ഇപ്പം ഇപ്പൊ അതിനുള്ള പാസ്സാകാനുള്ള സമയമാണ്, ജോലി കിട്ടാനുള്ള സമയമാണ്. കാരണം വ്യാഴം അനുകൂലമായിട്ടുണ്ട്, ഏഴ് ശനി മാറിയിട്ടുണ്ട്. ആകെ ഇതിനകത്തൊരു ഭാഗ്യക്കുറവാണ് കാണുന്നത്. ആ ഭാഗ്യത്തിൻ്റെ അധിപനായ സൂര്യൻ്റെ ബലം കുറവായതുകൊണ്ട് ഒരു റൂബി, ചെറിയ റൂബി, 2-3 carat റൂബി വലത് കയ്യിലെ മോതിര വിരലിൽ ഞായറാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം നാരങ്ങ വെള്ളത്തിൽ ശുദ്ധീകരിക്കുക. അതെ, മോതിര വിരലിൽ. ഞായറാഴ്ച, സൺഡേ, സൺഡേ ധരിക്കുക. തലേ ദിവസം അത് നാരങ്ങാനീരിൽ ശുദ്ധീകരിക്കണം. നാരങ്ങാനീരിൽ ഇട്ട് വയ്ക്കുക. ഞായറാഴ്ച രാവിലെ സൂര്യൻ ഉദിച്ച് 1 മണിക്കൂറിനകം, ഇപ്പം 6:30-7:30 ഇടയ്ക്ക് ധരിച്ചാൽ മതി. ഉണ്ടോ? വ്യാഴം 11 എന്ന് പറയും. 11 എന്ന് വെച്ചാൽ വരവിൻ്റെ ഭാവത്തിലാണ്. വ്യാഴം ധനകാരകനാണ്, ഭാഗ്യകാരകനാണ്. അതിലെ ഇപ്പം അനുകൂലമായ സ്ഥാനത്താണ്. പറഞ്ഞോളൂ, പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ. പാർവതി. 96 ജൂലൈ 18 1:51 AM എറണാകുളം. 1:51 AM നക്ഷത്രം ഏതാണ്? ആയില്യം നക്ഷത്രമാണ്. അപ്പം ആയില്യം നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം കണ്ടകശനി കഴിഞ്ഞു. അപ്പം കണ്ടകശനി കഴിഞ്ഞോടുകൂടി ജീവിതത്തിൽ പല കാര്യങ്ങളും, തടസ്സങ്ങളും താമസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതെല്ലാം മാറിയിട്ട് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ്. ഇതിനകത്ത് വ്യാഴം അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിന്നിപ്പുണ്ട്. ധനപരമായിട്ട് ഉയർച്ചയുണ്ടാകുന്ന ജാതകമാണ്. ശുക്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, ലഗ്നത്തിന് 2. അപ്പം നല്ല ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ടാകേണ്ട ഒരു ജാതകമാണ് ഭാവിയിൽ. ഇതിനകത്ത് യോഗങ്ങൾ കുറവാണ്, പക്ഷേ ഗ്രഹനില ഭേദമാണ്. കാരണം ശുക്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിനും വ്യാഴം സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഈ വ്യാഴത്തിൽ നിൽക്കുന്നത് കേതുവിനും രാഹുവിനും മധ്യയാണ്. അപ്പോൾ വ്യാഴം അപ്പോൾ ഒരു 50% ബലമൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പാപമധ്യസ്ഥിതി വന്നുകൊണ്ട് ഒരു യെല്ലോ സഫയറൊക്കെ ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചെറിയൊരു യെല്ലോ സഫയർ, ഒരു 2 carat ഒരു യെല്ലോ സഫയർ ധരിക്കുന്നത് അനുകൂലമാണ്. അത് ലോക്കറ്റായിട്ട് ധരിച്ചാൽ മതി. വെള്ളി ലോക്കറ്റ് ധരിക്കുന്നതാണ് ഏറ്റവും അനുകൂലം. അത് വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. എല്ലാ ദിവസവും മോതിരം, സോറി, ലോക്കറ്റ് പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. എന്തായാലും പ്രേക്ഷകയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചത് വളരെയധികം നന്ദി. ഇതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള രത്നങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള കൺസൾട്ടേഷൻ അതേ ബാബു നരേന്ദ്രൻ നേരിട്ട് വിളിച്ച് വിശദമായി കൺസൾട്ടേഷൻ എടുക്കാവുന്നതുമാണ്. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്തായാലും നമ്മൾ ലൈനിൽ കട്ടായെന്ന് തോന്നുന്നു. നമുക്ക് SMS പോവാം. ഓക്കെ, ശരണ്യാണ് SMS അയച്ചിരിക്കുന്നത്. ശരണ്യ, ഡേറ്റ് ഓഫ് ബർത്ത്.
17/4/1984 17/4/1984 സമയം 5:26 AM തിരുവനന്തപുരം 5:26 AM തിരുവനന്തപുരം ചോദ്യ നക്ഷത്രമാണ് എന്താ അറിയേണ്ടത് പറഞ്ഞിട്ടില്ല ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമല്ല ഇപ്പം ഏഴശനി നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ 2017 വരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക വീട് വാഹനം ഇതെല്ലാം വാങ്ങിക്കുക ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അനുകൂലമല്ല പക്ഷേ ഭാവി ഇതിനകത്ത് വളരെ നല്ലതാണ് ഇതിനകത്ത് മാളവീയ യോഗം എന്ന് പറഞ്ഞൊരു നല്ലൊരു യോഗമുണ്ട് സൂര്യൻ എൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ് ശനി എൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ് ഹംസയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട് ഇതെല്ലാം ഒരു നല്ല ജാതകത്തിൻ്റെ ലക്ഷണമാണ് പക്ഷേ ഇതെല്ലാം ഭാവിയിൽ മാത്രമേ ഫലപ്രദമാകൂ ഈ സെപ്റ്റംബർ 2017 ശേഷം ബിസിനസ്സൊക്കെ തുടങ്ങുന്നത് അനുകൂലമാണ് എന്തായാലും ശരണിക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു നമസ്കാരം കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ എന്റെ പേര് സംഗീത സംഗീത ദുബായിലാണ് വിളിക്കുന്നത് ശരി പറഞ്ഞോളൂ ഹസ്ബൻഡിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് ശരി പറഞ്ഞോളൂ 6:09 AM എവിടെയാണ് ജനിച്ചത് 24/2/1972 അല്ലേ 24/2/1972 തിരുവാതിര നക്ഷത്രമാണോ എന്താ അറിയണ്ടേ ജോലി സംബന്ധമായ കാര്യമാണ് ഇപ്പൊ അതിനൊക്കെ പറ്റിയൊരു സമയമാണ് കാരണം ഇതിനകത്ത് ശനി അതിൻ്റെ ഏറ്റവും അനുകൂല സ്ഥാനത്ത് വന്നിട്ടുണ്ട് വ്യാഴം അതിൻ്റെ ഏറ്റവും അനുകൂലമായ സ്ഥാനത്തേക്ക് മാറി നിൽക്കുകയാണ് ഇതിനകത്ത് ശുക്രൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നതാണ് വ്യാഴം 11 നിൽക്കുന്നതാണ് ഇപ്പോൾ ഇതിനെല്ലാം അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ മാറാൻ വേണ്ടി ലഗ്നാധിപന്റെ ദശാകാലമാണ് ഇതെല്ലാം അനുകൂലമായ ഫലം തരുന്നതാണ് അല്ല അത് മാറും കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് ശനി ഉള്ളപ്പം സ്ഥാന ചലനങ്ങളൊക്കെ വരേണ്ട സമയമാണ് അതുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത് പക്ഷേ ഇനി മുതൽ ഇത് മാറി ഓക്കെ വെൽക്കം നിങ്ങൾ വിളിച്ചാൽ വളരെയധികം നന്ദി ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് നമസ്കാരം കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം പേര് പറഞ്ഞോളൂ ഹലോ പേര് പറയൂ പത്മ പറഞ്ഞോളൂ എന്താണ് അറിയാനുള്ളത് ജനിച്ച സ്ഥലം ആലപ്പുഴ പൂയ നക്ഷത്രമാണോ ഉണർത്താൻ വരുന്ന 5/2/66 5/5/1966 സമയത്തിന്റെ ചെറിയൊരു വ്യത്യാസമുണ്ട് അത് പൂയമാണ് അതെ 4/2/66 5/5 AM പുണതം വരണമെങ്കിൽ ഈ സമയമല്ല അല്ല പൂയമാണ് അപ്പം 4/2/66
ഒന്നുകൂടെ ഒന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് എസ് എം എസ് എനിക്ക് അയച്ചാലും ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, എന്തായാലും വിളിച്ചാൽ വളരെയധികം നന്ദി. നമുക്കൊരു എസ് എം എസിലേക്ക് പോവാം. ഓക്കെ, സ്മിതയാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. സ്മിത, അസ്മിത 19/7/1975 19/7/1975 8:25 AM 19/7/1975 8:25 AM സ്ഥലം സ്ഥലം പറഞ്ഞിട്ടില്ല, കേരളയാണെന്ന് പ്രതീക്ഷിക്കാം. അനിഴം നക്ഷത്രമാണിത് കാണുന്നത്. ഇപ്പം ഏഴ് ശനിയുടെ അതിൻ്റെ മിഡിൽ പാർട്ടാണ്, അതാണ് വേഴ്സ്റ്റ് പാർട്ട്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെപ്റ്റംബർ 2017 ശേഷം മാത്രമേ ഈ ഏഴ് ശനിയുടെ കാഠിന്യം എന്ന് പറയുള്ളൂ. അതുവരെ പല വിധത്തിലുള്ള തടസ്സങ്ങളും താമസങ്ങളും മനഃപ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബ്ലൂ സഫയർ, റൂബി എന്നിവ ധരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഇതിനകത്ത് ബ്ലൂ സഫയറും റൂബിയും ധരിക്കാം, കുഴപ്പമൊന്നുമില്ല. ബ്ലൂ സഫയറും റൂബിയും ഒന്നിച്ച് ധരിക്കുന്നത് പക്ഷേ അനുകൂലമല്ല, അനുകൂലമല്ല. അത് ശത്രുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഏറ്റവും അനുകൂലമായ രത്നം റൂബി ധരിക്കുന്നതിനാണ് നല്ലത്. റൂബി, അതെ. ശനി ഉണ്ടെങ്കിൽ പോലും ബ്ലൂ സഫയർ ധരിക്കാൻ പാടില്ല. അതുപോലെ മരതകം ധരിക്കാൻ പാടില്ല, ഡയമണ്ട് ധരിക്കാൻ പാടില്ല, ബ്ലൂ സഫയർ ധരിക്കാൻ പാടില്ല. എന്തായാലും മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം, കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഓക്കെ, 1978 ഏപ്രിൽ 15 സമയം 11:00 ജനിച്ചസ്ഥലം കണ്ണൂര്. പുണർ നക്ഷത്രം, ശരിയാണ്. എന്താ അറിയണ്ടേ? അറിയണ്ടത് ഞാനൊരു വൈറ്റ് സഫയറും ഒരു ബ്ലൂ സഫയറും ധരിക്കുന്നുണ്ട്. വൈറ്റ് സഫയറും ബ്ലൂ സഫയറും ഇല്ലേ, ഇതെന്തിനാണ് ഇപ്പൊ ധരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഈ വൈറ്റ് സഫയർ, ബ്ലൂ സഫയർ നിങ്ങളുടെ ഭാഗ്യരത്നമാണ്, അത് അനുകൂലം തന്നെയാണ്. പക്ഷെ വൈറ്റ് സഫയർ, അല്ല ഞാൻ പറഞ്ഞത് ഇപ്പം വൈറ്റ് സഫയർ എന്ന് പറയുന്നത് ശുക്രൻ്റെയാണ്. ശുക്രൻ അതിൻ്റെ ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽപ്പുണ്ട്. 11 ലഗ്നത്തിൽ നിന്ന് കൂറിൽ നിന്നും 11 ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പം 11 എന്ന് പറഞ്ഞാൽ വരവിൻ്റെ ഭാവമാണ്, ഒരു നല്ല സ്ഥാനമാണ് നിൽക്കുന്നത്. അപ്പം മാത്രമല്ല നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപനോ ലഗ്നത്തിൻ്റെ അധിപനോ കൂറിൻ്റെ അധിപനോ ദശാനാഥനോ ഒന്നും ശുക്രനല്ല. അപ്പം ഈ വൈറ്റ് സഫയർ ധരിക്കേണ്ട കാര്യമില്ല. ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരിക്കണം. നമ്മുടെ ലഗ്നാധിപനായിരിക്കണം, അല്ലെങ്കിൽ കൂറിൻ്റെ അധിപനായിരിക്കണം, അല്ലെങ്കിൽ ദശാനാഥനായിരിക്കണം, അല്ലെങ്കിൽ ഭാഗ്യനാഥനായിരിക്കണം, ഇത് ഏതെങ്കിലും ആയിരിക്കണം. വൈറ്റ് സഫയർ ധരിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ബ്ലൂ സഫയർ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ രത്നമാണ്, അപ്പോൾ അത് ധരിക്കാം. അതെ അതെ, ശനിയാണ്. ശനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപനായ ഗ്രഹമാണ്. ശനി ഇതിനകത്ത് അത്ര അനുകൂലമായ സ്ഥാനത്തല്ല, ശത്രു ഗ്രഹത്തിലാണ് നിൽക്കുന്നത്, ശത്രുഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ആ ബിസിനസ് ഒക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അല്ല, മക്കൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇതിനകത്ത് ഗജകേസരി യോഗമുണ്ട്. ഗജകേസരി യോഗം എന്ന് പറയുന്നത് വ്യാഴത്തിനും വ്യാഴവും ചന്ദ്രനും തമ്മിൽ ഉള്ള ഒരു കോമ്പിനേഷൻ കൊണ്ട് വരുന്നതാണ്. അപ്പം സന്താനകാരകൻ എന്ന് പറയുന്ന വ്യാഴമാണ്. അപ്പം വ്യാഴം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തരുന്നതാണ്. അപ്പം സന്താന സുഖം, സന്താന സൗഖ്യം ഇതൊക്കെ ഉണ്ടാകണമെന്നാണ്. ഇതിനകത്ത് 7 ഭാവത്തിൻ്റെ അധിപനും വ്യാഴമാണ്. അപ്പം ഈ ശനിയുടെ സമയത്ത് എല്ലാ ദാമ്പത്യ ജീവിതത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. ആ കാലഘട്ടം കഴിഞ്ഞു. അപ്പം ഇനി മുതൽ പൊതുവെ അനുകൂലമായ സമയം തന്നെയാണ്. ഏഴശനിയൊക്കെ വരും, അത് എല്ലാവരുടെ ജീവിതത്തിലും 30 വർഷം ഏഴശനി വരും. എല്ലാവരുടെ ജീവിതത്തിലും ഗണ്ഡശനി 5 വർഷം കൂടുമ്പോൾ വരും.
അപ്പം ഈ പ്രായം കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കാഠിന്യം കുറയുകയാണ് ചെയ്യുന്നത്, പക്ഷേ ഹെൽത്ത് പ്രോബ്ലംസ് എപ്പോഴും കൂടുതലായിരിക്കും. മറുപടി ലഭിച്ചതെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ ആരാധന വാസ്തു സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.